ഈ പാഠത്തിൽ എന്താ പറയുന്നത്? ബുദ്ധിമാൻ എങ്ങനെ ആയിരിക്കണം, വിജ്ഞാനമയ കോശം എങ്ങനെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. എങ്ങനെയായിരിക്കണം? ശ്രദ്ധ ശിരസ് ആയിരിക്കണം. ഓക്കെ, അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഹേ ബുദ്ധിജീവി, ആരാ ബുദ്ധിജീവി? നിരീശ്വരവാദി, യുക്തിവാദി. ഭഗവത്ഗീതയെയും മനുസ്മൃതിയെയും ഉപനിഷത്തുക്കളെയും ഒക്കെ വിഡ്ഢിത്തങ്ങളെന്ന് തീരുമാനിച്ചവൻ, ഹേ ബുദ്ധിജീവി, നിങ്ങൾ വിശ്വസിക്കുമോ? എന്തെങ്കിലും ഒന്നും വിശ്വസിക്കില്ല. ഓഹോ, പിന്നെന്താ സമീപനം? ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ. ഈ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐൻസ്റ്റീൻ പറഞ്ഞതും ന്യൂട്ടൺ പറഞ്ഞതും സ്റ്റീഫൻ ഹോക്കിങ്സ് പറഞ്ഞതും ജോൺ വീലർ പറഞ്ഞതും ഇതൊക്കെയാണ് സയൻസ്. വെരി ഗുഡ്. അവരിതൊക്കെ പറഞ്ഞത് എങ്ങനെയാ? ഇതേപ്പോ സ്റ്റീഫൻ ഹോക്കിങ്സ് കൺഫ്യൂഷൻ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത്. നേരത്തെയൊക്കെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഡിപ്പെൻഡബിളാണോ? ഒരു 50 വർഷം മുമ്പ് പറഞ്ഞതാണോ അവരിപ്പോൾ പറയണത്? പറയൂ, അവരേതിനെയാ ഡിപ്പെൻഡ് ചെയ്യണത്? പരീക്ഷണശാലയിലെ എക്യുപ്മെന്റ്സ് ഒക്കെ ഉറപ്പിക്കാൻ പറ്റൂ? മനസ്സിലാകുന്നില്ലേ? ചുരുക്കത്തിൽ, അതിശാസ്ത്രീയം പരീക്ഷണ നിരീക്ഷണം എന്നൊന്നും പറഞ്ഞാൽ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. എങ്ങനെയുള്ള ഭക്ഷണം കഴിക്കണം? വളരെ ശുചിത്വമുള്ള ഭക്ഷണം കഴിക്കണം. നിങ്ങളൊരു ഹോട്ടലിൽ പോയിട്ട് നിങ്ങൾ ഇരുന്ന് ഓർഡർ ചെയ്യുമ്പോൾ ശുചിത്വമുള്ള ഭക്ഷണമാണോ കൊണ്ടുവരിക? അവർ അകത്ത് ഇതിലൊക്കെ വിഷം കലർത്തിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വി ബിലീവ്, ശരിയോ തെറ്റോ, വിശ്വസിക്കുന്നു. എവിടെയൊക്കെ പോകണു, എന്തൊക്കെ കഴിക്കണു, ആരെയൊക്കെ കാണുന്നു, എന്തൊക്കെ ചെയ്യണു, ചിലപ്പോഴൊക്കെ ചതിക്കപ്പെടുന്നുണ്ട്. എന്നാലും ഒരു വിശ്വാസത്തിൻ്റെ പുറത്തല്ലേ നമ്മൾ ചെയ്യുന്നത്, ശരിയോ തെറ്റോ? വിശ്വാസമില്ലാതെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ? ഇനിയത്തെ ചോദ്യം, ഈ ചോദ്യം ശ്രദ്ധിക്കൂ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് പറഞ്ഞു വെച്ച കുറച്ച് കാര്യങ്ങൾ ഇന്നും പരമ്പരയായി ആവർത്തിക്കുമ്പോഴും റെലവൻ്റ് ആണ്, റെലവൻ്റ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതൊരു വശത്ത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, പല യുക്തിവാദികളും നിരീശ്വരവാദികളും ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മാറിക്കളയും. ശരിക്കും എന്തൊരു ദ്രോഹമാണ് അവർ ചെയ്യണതെന്നറിയാമോ? ഒരുപാട് അനുയായികളെ ഉണ്ടാക്കിയിട്ടേ അവര് ഷിഫ്റ്റ് ചെയ്തു. ആലോചിച്ച് നോക്കൂ, അവരെവിടേക്കാ പോവുക? ഈ പറയുന്ന കാര്യങ്ങളിലേക്കാ വരിക. ആരുടെ പേരൊന്നും സ്വാമി എടുത്ത് പറയണില്ല. പലരും വളരെ തീഷ്ണമായൊക്കെ തുടങ്ങിയിട്ട് ജരാനര ബാധിക്കുമ്പോഴേക്ക് ക്ഷേത്ര ദർശനവും പുസ്തകങ്ങളൊക്കെ എഴുതാൻ തുടങ്ങുക. അനുയായികളെയൊക്കെ പറ്റിച്ചില്ലേ? ഓക്കെ, അപ്പൊ ഒരു വശത്ത് ഇന്നും പ്രസക്തിയുള്ളതാണെന്ന് ജീവിത സായാഹ്നത്തിൽ ചിലർക്കും പഠിക്കണവർക്ക് എപ്പോഴായാലും പ്രസക്തിയുള്ളതാണെന്ന് തോന്നുന്ന സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ശാസ്ത്രം, അതൊരു വശത്ത്. മറുവശത്ത് പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ അതാത് സമയത്ത് നിശ്ചയിക്കപ്പെടുകയും വേറെ പരീക്ഷണ നിരീക്ഷണം നടത്തുമ്പോൾ മാറി വരുന്നതുമായ ശാസ്ത്രത്തിന്റെ പാരമ്പര്യം. ന്യൂട്ടോണിയം ഫിസിക്സ് അല്ല ഐൻസ്റ്റൈൻ്റെ ഫിസിക്സ്, ശരിയോ തെറ്റോ? കോൺട്രഡിക്ടറി അല്ല, പക്ഷെ ഡയമെൻഷൻ മാറി.
ന്യൂട്ടോണിയം ഫിസിക്സും ഐൻസ്റ്റീനിയം ഫിസിക്സും കോൺട്രഡിക്ടറി അല്ല സമ്മതിക്കുന്നു, പക്ഷെ ഡയമെൻഷൻ മാറി. അതൊരു വസ്തുത. മറ്റൊരു വസ്തു ചിലപ്പോൾ കോൺട്രഡിക്ടറി ആവാറുണ്ട്. മനസ്സിലാവുന്നില്ലേ? പലതും കോൺട്രഡിക്ടറി ആവുന്നുണ്ട്, പ്രത്യേകിച്ച് മെഡിസിൻ്റെ ഫീൽഡിലൊക്കെ. ഒരു കാലത്ത് കൊടുത്ത മെഡിസിൻ പിന്നെ പിൻവലിക്കാനാണ് പറയുന്നത്. എന്താ കാരണം? ശരിയല്ല, മഹാ അപകടം. ഏയ്, ഇതെന്തേ ആദ്യം പറയാഞ്ഞത്? അപ്പം അതിൽ വിശ്വസിച്ചവരോ? നിങ്ങൾ പരീക്ഷണം നടത്തി, നിരീക്ഷണം നടത്തി കൊണ്ടുവന്നു എന്നല്ലേ വിചാരിച്ചത്? ഇങ്ങനെ ദ്രോഹം ചെയ്യുന്നു വിചാരിച്ചോ? ഈ രണ്ട് ശാസ്ത്രങ്ങളിലുള്ളത് ഏത് വിശ്വസിക്കണം എന്നാണ് ചോദ്യം. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ന്യൂട്ടനെ എതിരാവണമെന്നോ ഐൻസ്റ്റീനെ എതിരാവണമെന്നോ സ്റ്റീഫൻ ഹോക്കിങ്സിനെ എതിരാവണമെന്നോ അങ്ങനെയൊന്നുമല്ല പറയണത്. പക്ഷേ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റിയ ശാസ്ത്രം ഏതാ?